നിന്റെ ശുശ്രൂഷ നീ എവിടെയൊക്കെ പ്രയോജനപ്പെട്ടു എത്ര ആത്മാക്കളെ നീ നേടി എത്ര സഭകളെ നിന്നിലൂടെ പണിതു എത്ര പേർ നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു എത്ര പേർ നിന്നിലൂടെ ബെനിഫിറ്റ് ആയി ആർക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല ഒരു പാസ്റ്ററിനും ഒരു സംഘടനയ്ക്കും അറിയത്തില്ല നീ എത്ര ബെനിഫിറ്റ് ആയെന്ന് എന്നാൽ തലയിലെ രോമങ്ങളെ എണ്ണി അറിഞ്ഞിരിക്കുന്ന ദൈവം തന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു അന്നൊരു സർപ്രൈസ് ആയിരിക്കും ദൈവത്തിന് വേണ്ടി നീ പ്രയോജനപ്പെട്ടത് ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു ദൈവമേതൽ വീട്ടിൽ നിന്നല്ല പോകുന്നത് സ്വർഗത്തിലെ വീട്ടിലേക്കാണ് പോകുന്നത്. സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെടും. മധ്യാകാശത്തിൽ മഹാസമ്മേളനം ഇതാ നടക്കുകയാണ്. നിന്റെ പേരെ അവർ വിളിക്കും. നിന്റെ ശുശ്രൂഷ നീ എവിടെയൊക്കെ പ്രയോജനപ്പെട്ടു എത്ര ആത്മാക്കളെ നീ നേടി എത്ര സഭകളെ നിന്നിലൂടെ പണിതു എത്ര പേർ നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു എത്ര പേർ നിന്നിലൂടെ ബെനിഫിറ്റ് ആയി ആർക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല ഒരു പാസ്റ്ററിനും ഒരു സംഘടനയ്ക്കും അറിയത്തില്ല നീ എത്ര ബെനിഫിറ്റ് ആയെന്ന് എന്നാൽ തലയിലെ രോമങ്ങളെ എണ്ണി അറിഞ്ഞിരിക്കുന്ന ദൈവം തന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു അന്നൊരു സർപ്രൈസ് ആയിരിക്കും ദൈവത്തിന് വേണ്ടി നീ പ്രയോജനപ്പെട്ടത് ദൈവത്തിന് വേണ്ടി ഇത്രയും ആത്മാക്കളെ നീ പണിതോ ഇത്രയും പേരെ നീ ആശ്വസിപ്പിച്ചുവോ ഇത്രയും പേർക്ക് വേണ്ടി നീ നന്മ ചെയ്തോ ഇത്ര പേരെ രക്ഷയിലേക്ക് നടത്തിയോ നിന്നിലൂടെ ഇത്ര പേർ സ്നാനത്തിന് വേണ്ടി തീരുമാനിച്ചുവോ നിന്നിലൂടെ ഇത്ര പേർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചുവോ അന്ന് നിന്റെ പേരും നിന്റെ ദേശവും നിന്റെ ശുശ്രൂഷയും അതിൻ്റെ അതെ അതിൻ്റെ അതിൻ്റെ റിസൾട്ടും ചേർത്ത് പേർ വിളിക്കും നേരം കാണും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരു ക്രിസ്തുവിൽ നിദ്ര കൊണ്ട അനേക വിശുദ്ധന്മാർ അനേക അപ്പോസ്തലന്മാർ അനേക പ്രാസിംഗർ ഞാൻ കേട്ടിട്ടുണ്ട്. എ ആർ ടി അതിശയം ഞാൻ കേട്ടിട്ടുണ്ട്. പല പല ദൈവദാസന്മാർ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ. ഫാനി ക്രോസ്ബി കണ്ണു കാണത്തില്ലായിരുന്നു ആ പുള്ളിക്കാരത്തേക്ക്. ഫാനി ക്രോസ്ബി ഉൾപ്പെടെ 12,000 ഗാനം എഴുതിയ ദൈവത്തിന്റെ ദാസി ഞാൻ അവരെ കാണും നിങ്ങളും അവരെ കാണും. എല്ലാ ഗാനരചയിതാക്കളെ സി എച്ച് എസ് പേർജൻ ഡി എൽ മോഡി എത്രയെത്ര വിശുദ്ധന്മാർ ക്രിസ്തുവിൽ നിദ്ര കൊണ്ട സകല ദൈവത്തിന്റെ ദാസന്മാർ അന്നവിടെ ഉണ്ടായിരിക്കും. ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് രാത്രി ക്രൂസേഴ്സും ഫാസ്റ്റ് സെമിനാർസും മറ്റുമൊക്കെ കഴിഞ്ഞ അർദ്ധരാത്രി റൂമിൽ വരുമ്പോൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ഹോട്ടൽ റൂമുകളിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഹോട്ടൽ കയറുന്ന ഉടനെ കൈതർ ഹോം കമ്മിങ് സ്തോത്രം യൂട്യൂബിൽ ലോഗിൻ ചെയ്ത വളരെ പെട്ടെന്ന് ഇടുമ്പോൾ ജെ ഡി സംനർ ജോർജ് യോൺസ് വെസ്റ്റൽ ഫാമിലി എത്രയോ പാട്ടുകാർ ക്രിസ്തുവിൽ മരിച്ച പ്രതിഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായ എത്രയോ ദൈവത്തിൻ്റെ മക്കൾ സ്തോത്രം അവരെ കാണുവാൻ നാം കാത്തിരിക്കുകയാണ്. കർത്താവുദൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടെ കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങളുടെ അപ്പച്ചന്മാർ നിങ്ങളുടെ അമ്മച്ചുമാർ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരുമായി മധ്യാകാശത്തിൽ ഒരു മഹാസമ്മേളനം. എന്തിനെയോ നീ വെറുക്കേണ്ടതായിട്ടുണ്ട്, എന്തിനെയോ നീ ത്യജിക്കേണ്ടതായിട്ടുണ്ട്. നിനക്കും യേശുവിനും മധ്യത്തിൽ കയറി നിൽക്കുന്ന എന്തൊക്കെയോ വേണ്ടാധീനങ്ങളുണ്ട്, അതിനെയെല്ലാം തള്ളി മാറ്റി ഇന്ന് രാത്രി കുറച്ചുകൂടെ ഒന്ന് അടുത്ത്
നിരാത്രി കുറച്ചുകൂടെ നടത്തെ, നിത്യതയിലെത്തണം, കുറച്ചുകൂടെ നടത്തെ. അവിടെ പത്രോസ് ഉണ്ട്, അവിടെ പൗലൂസ് ഉണ്ട്, അവിടെ അപ്പോസ്തലന്മാരെല്ലാവരും ഉണ്ട്, തീത്തോസ് ഉണ്ട്, തീമത്തിയോസ് ഉണ്ട്. അവിടെ വന്ന നാണം കടല്, അവിടെ വന്ന നാണം കടല്, ചിന്തയിൽ ശുദ്ധി, ജീവിതത്തിൽ ശുദ്ധി, രഹസ്യത്തിൽ ശുദ്ധി, പരസ്യത്തിൽ ശുദ്ധി, സ്വർഗത്തിൽ വന്ന് സ്തോത്രം. നാണംകടൽ തിരുവചനം പറയുന്നു, നമ്മുടെ രഹസ്യങ്ങളെ പോലും ന്യായം വിധിക്കും. അർത്ഥം നമ്മുടെ ചിന്തയെ പോലും അവൻ ന്യായം വിധിക്കും. കമോൺ, ഇന്ന് രാത്രി ആരോ തീരുമാനിക്കാനുണ്ട്. സ്തോത്രം, കർത്താവ് വേഗം വരുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തം നൽകും. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിത്യതയെ പോയ അമ്മച്ചുമാരുടെ മക്കൾ, ദൈവമില്ലാത്തവരായി ജീവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവിന് വേണ്ടി സേവിച്ചതായ അപ്പച്ചന്മാരുടെ മക്കളും കൊച്ചുമക്കളും ആ സ്പിരിച്വൽ ഹെറിറ്റേജ് പറയും, പക്ഷെ യേശു ഇല്ലാത്തവരായി ജീവിക്കുന്നവരുണ്ട്. ആ അപ്പച്ചനെ നമുക്ക് കാണണ്ടേ? നിത്യത വന്ന് ആ അമ്മച്ചയെ നമുക്ക് കാണണ്ടേ? യെസ്, കണ്ടേ പറ്റത്തുള്ളൂ. നമുക്ക് മുൻപായി പോയ ഭക്തന്മാരെ നമുക്ക് പോയി കാണണം. സുന്ദരേശങ്ങളുടെ അടക്കാരാധന നടക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു, 4-5 പേര്. ഇങ്ങനെയാണ് പറയാൻ എനിക്ക് തോന്നിയത്. ജിജി ഹോസ്പിറ്റലിൽ നിന്ന് ആ ദേവിദാസിൻ്റെ, സുന്ദരേശങ്ങളുടെ ആത്മാവ് 10,000 മടങ്ങ് റോക്കറ്റിൻ്റെ വേഗതയേക്കാൾ തൻ്റെ ആത്മാവ് നിത്യതയിലേക്ക് കടന്നു ചൊല്ലുമ്പോൾ ആ പോർച്ചിൽ ആരുണ്ടാവും? സ്വർഗത്തിൻ്റെ പോർച്ചിൽ, സ്വർഗത്തിൻ്റെ പോർട്ടിക്കയിൽ സ്വീകരിക്കാൻ എൻ്റെ മകനെ വരിക എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ ആരുണ്ട്? യേശുണ്ട്. നിങ്ങളും സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചു ചെല്ലുമ്പോൾ, സ്തോത്രം, മരിച്ചാണ് പോകുന്നതെങ്കിൽ പോർട്ടിക്കയിൽ വെൽക്കം ഹോം. നിന്റെ വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് സ്വീകരിപ്പാൻ യേശു അവിടെ ഉണ്ടായിരിക്കും. തൊട്ട് പിന്നിൽ ആരുണ്ടായിരിക്കും? നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുണ്ടായിരിക്കും. ഞാനിപ്പോൾ പോകുകയാണെങ്കിൽ കർത്താവ് എന്നെ സ്വീകരിക്കും. നല്ല കാര്യം. കർത്താവ് എന്നോട് പറയും, വെൽക്കം ഹോം. സ്തോത്രം, നിന്റെ ഭവനത്തിലേക്ക്, അതെ, സ്തോത്രം, സ്വാഗതം. വീട്ടിൽ നിന്ന് പോകുകയല്ല, വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു ദൈവപൈതൽ വീട്ടിൽ നിന്നല്ല പോകുന്നത്, സ്വർഗത്തിലെ വീട്ടിലേക്കാണ് പോകുന്നത്. കർത്താവ് പറയും, വെൽക്കം ഹോം. തൊട്ടടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ടായിരിക്കും. എൻ്റെ വലിയമ്മച്ചിയുണ്ട് അവിടെ ഉണ്ടായിരിക്കും. ജോർജ് പുള്ളിക്കൻ അങ്കിളുണ്ടായിരിക്കും. മാണി മാത്യൂസ് അങ്കിളുണ്ടായിരിക്കും. കൂട്ടത്തിൽ സുന്ദരേശൻ അങ്കിളുണ്ടായിരിക്കും. ക്രൈസ്റ്റ്, ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ ജീവിതം. ഈ ദിവസങ്ങളൊന്ന് കാഹളം ധരിക്കും. ക്രിസ്തുവിൽ മരിച്ച് ഉയർത്താൻ നിൽക്കുന്ന ഒരു പാഠം. ഹേ മരണമേ, നിന്റെ വിഷമുള്ള ഇവിടെ രൂപാന്തരപ്പെട്ട ഒരു പാഠം. ഹേ പാതാളമേ, നിന്റെ ജയം എവിടെ? ഗാനപ്രതി ഗാനങ്ങളാൽ അന്തരീക്ഷം മുഴുവൻ സ്തോത്രം നിറയപ്പെടും. ദൂതന്മാർ പാടും ഹല്ലേലൂയ. സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, കരങ്ങളെ ഉയർത്തി നമ്മെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. നിത്യതയ്ക്കായി എൻ്റെ ജീവിതത്തോടൊന്ന് ഒരുക്കണമേ. വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ എന്നെ ആക്കണമേ. യേശു ഇല്ലാത്തവരായി ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ അവിടെ അടുക്കലേക്ക് പോയി അവരെ തൊട്ട് പറ, യേശു വേഗം വരുന്നു. എന്നിട്ട് ഈ പ്രാർത്ഥന പറഞ്ഞുകൊടുത്ത്, കർത്താവ് യേശുവേ, രക്ഷകനായ അങ്ങ് എനിക്ക് ആവശ്യം. ഞാൻ വിശ്വസിക്കുന്നു ക്രൂശുമേൽ അവിടെ നിന്ന് എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി രക്തമൊഴുക്കി, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുവിനെ ഞാൻ രക്ഷകനും കർത്താവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ജീവപുസ്തകത്തിൽ എൻ്റെ പേരിനെ എഴുതണമേ. രക്ഷയുടെ സന്തോഷം എനിക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ പൈതലാക്കി എന്നെ തീർക്കണമേ. നിത്യതയ്ക്കായി എന്നെ ഒരുക്കണമേ.